നമസ്കാരം എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 29 സെപ്റ്റംബർ 2021 ബുധൻ. കേരള നദിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഗുരുവിന്റെ ആത്മോപദേശ ശതകം സ്വന്തം ഭാഷയിലാക്കി ഇറ്റലിക്കാരി സബ്രീന. സ്കൂൾ തുറക്കുമ്പോൾ എങ്ങനെ അഞ്ചിനറിയാം. നൊവാവാക്സ് കുട്ടികളിൽ ട്രയലിന് അനുമതി. വീടിന്റെ ഗേറ്റ് തലയിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. മോൺസണെതിരെ പെൺവാണിഭവും. വീട്ടിൽ കസ്റ്റംസ്, വനം വകുപ്പ് റെയ്ഡ്. പഞ്ചാബ് നാടകത്തിന് പുതിയ വഴിത്തിരിവ്. പിണങ്ങി മാറി സിദ്ധു, താമരത്തേടി ക്യാപ്റ്റൻ. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. പാല ഗുരുദേവ ദർശനത്തിൽ ആകൃഷ്ടയായ ഇറ്റലിയിലെ എഴുത്തുകാരിയും പ്രഭാഷികയുമായ ഡോക്ടർ സബ്രീന ലൈ ആത്മോപദേശ ശതകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ലോകാത്ഭുതമാണ്. ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. വർഗീയതയും മതതീവ്രവാദവും ഇരുട്ടിലാട്ടുന്ന ലോകത്തിന് വിശ്വമാനവികതയുടെ വെളിച്ചം പകരാൻ ഗുരുദേവ സന്ദേശങ്ങൾക്ക് കഴിയും. ഡോക്ടർ സബ്രീന ലൈ പറഞ്ഞു. സബ്രീനയുടെ ഭർത്താവ് ഡോക്ടർ അബ്ദുള്ളത്തീവ് മലയാളിയാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ ഇദ്ദേഹം റോമിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്ര വിഭാഗം അധ്യാപകനും ഗവേഷകനുമാണ്. 3 പതിറ്റാണ്ടായി ഇരുവരും റോമിൽ താമസിക്കുന്നു. കഴിഞ്ഞ മെയിൽ സബ്രീന ചേളന്നൂർ എസ് എൻ കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഇന്ദുലേഖയെപ്പറ്റി ഒരു ഓൺലൈൻ പ്രഭാഷണം നടത്തിയിരുന്നു. അതിനായി തയ്യാറെടുക്കുമ്പോൾ എസ് എൻ കോളേജിന്റെ ചരിത്രം പറഞ്ഞുകൊടുത്ത ഭർത്താവാണ് ഗുരുവിനെക്കുറിച്ച് കൂടുതൽ അറിവ് പകർന്നത്. അതോടെ ആഴത്തിൽ അറിയാൻ ഉത്സാഹമായി. ഗുരുവിന്റെ കൃതികളുടെ ഇംഗ്ലീഷ് പരിഭാഷകൾ വായിച്ചു. ആത്മോപദേശ ശതകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണമെന്ന് തോന്നിയത് അങ്ങനെയാണ്. ചാലക്കുടി അദ്വൈതാശ്രമത്തിലെ സച്ചിദാനന്ദ സ്വാമികളുടെ സഹായവും ലഭിച്ചു. ഡോക്ടർ സബ്രീന പറഞ്ഞു. ഗുരുദേവ ദർശനവും സമൂഹത്തിൽ അതുണ്ടാക്കിയ മാറ്റങ്ങളും ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. സബ്രീന ഡയറക്ടറായ റോമിലെ തവാസുൽ ഇന്റർനാഷണൽ എന്ന സംഘടനയാണ് പ്രസാധകർ. ഭഗവത്ഗീത ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യൻ കൃതികൾ ഇറ്റാലിയൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള സബ്രീന മഹാഭാരതം പരിഭാഷപ്പെടുത്താനുള്ള യജ്ഞത്തിലാണ്. അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി സുഖം പകരാനാകണമെന്ന ഗുരുസന്ദേശം ലോകമാകെ വ്യാപിക്കേണ്ടതുണ്ട്. ഇനി കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായും ശിവഗിരിയിലും ചെമ്പഴന്തിയിലുമൊക്കെ പോകും. സ്കൂൾ തുറക്കുമ്പോൾ എങ്ങനെ അഞ്ചിനറിയാം. തിരുവനന്തപുരം സ്കൂൾ തുറക്കുന്നതിന്റെ മാർഗരേഖ 5 ഒക്ടോബർ പുറത്തിറക്കും. കരിക്കുലം കമ്മിറ്റി തയ്യാറാക്കുന്ന കരട് മാർഗനിർദ്ദേശം അധ്യാപക സംഘടനകളുടെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. സ്കൂൾ ബസ് അറ്റകുറ്റപ്പണി ചെയ്ത് ഫിറ്റ്നസ് ഉറപ്പാക്കാൻ നാട്ടുകാർ സഹായിക്കണം. ബസിന്റെ സാമ്പത്തിക ബാധ്യത നാട്ടുകാരുടെ സഹായത്താൽ പരിഹരിക്കാനാകും. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെയും കളക്ടർമാരുടെയും യോഗം ചേരും. ക്ലാസുകൾ രാവിലെ 10 മുതൽ 1 വരെയാക്കുക. 1.5 വിട്ട ദിവസങ്ങളിൽ 50% കുട്ടികളെ ഉൾക്കൊള്ളിച്ച് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ നടത്തുക തുടങ്ങിയ നിർദ്ദേശവും പരിഗണനയിലുണ്ട്. പ്രൈമറി ക്ലാസുകളിൽ സമ്പർക്ക സാധ്യത കൂടുതലായതിനാൽ ഷിഫ്റ്റിലെ കുട്ടികളുടെ എണ്ണം പരമാവധി കുറയ്ക്കാനാകുമോ എന്ന് പരിശോധിക്കും. സ്കൂളുകളുടെ നവീകരണവും ശുചീകരണവും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ഉടൻ അന്തിമ രൂപം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടി. കൊച്ചി പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്നലെ പെട്രോളിന് 21 പൈസയും ഡീസലിന് 27 പൈസയും കൂട്ടി. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ വില 101.63 രൂപയായി. ഡീസലിന് 96.40 രൂപ. ജൂലൈ 17 ശേഷം ആദ്യമായാണ് 72 ദിവസം കഴിഞ്ഞ് പെട്രോൾ വില കൂട്ടുന്നത്. ഡീസലിന് കഴിഞ്ഞ 4 ദിവസത്തിനിടെ കൂടിയത് 1.02 രൂപ. നൊവാവാക്സ് കുട്ടികളിൽ ട്രയലിന് അനുമതി. ന്യൂഡൽഹി 7 മുതൽ 11 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ കോവിഡ് വാക്സിനായ നൊവാവാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണം നടത്താൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സെൻട്രൽ ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻ അനുമതി നൽകി. അമേരിക്കൻ കമ്പനിയുടെ വാക്സിനാണിത്. ക്ലിനിക്കൽ ട്രയലിനുള്ള പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും നടപടികൾ. ഇന്ത്യയിൽ കോവിഷീൽഡ് വാക്സിന്റെ ഉൽപ്പാദകരാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. വീടിന്റെ ഗേറ്റ് തലയിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. മട്ടന്നൂർ കണ്ണൂർ വീൽ ഘടിപ്പിച്ച ഇരുമ്പ് ഗേറ്റ് തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരൻ മരിച്ചു. ഉരുവച്ചാൽ പെരിഞ്ചേരിയിലെ കുന്നമ്മൽ വീട്ടിൽ റിഷാദിന്റെയും ആയിഷയുടെയും മകൻ ഹൈദറാണ് 3 കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ഇന്നലെ പുലർച്ചെ മരിച്ചത്. മോൺസണെതിരെ പെൺഫാണിഭവും. വീട്ടിൽ കസ്റ്റംസ്, വനംവകുപ്പ് റെയ്ഡ്. കാറുകളുടെ പിന്നാലെ കസ്റ്റംസ്. പുരാവസ്തു ഇടപാടിന്റെ പേരിൽ 10 കോടി രൂപ തട്ടിയ കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിനെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും ഉയരുന്നു. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. കലൂരിലെ വീട്ടിൽ പെൺഫാണിഭവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപയോഗിച്ച് മസാജിംഗ് സെന്റർ നടത്തിയിരുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. പരാതിക്കാരുടെ ഫോണുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തി വിവരങ്ങൾ മോൺസൺ കൈമാറിയതിനെ കുറിച്ചും അന്വേഷണമുണ്ടാകും. ഇന്നലെ കലൂരിലെ വീട്ടിൽ കസ്റ്റംസും വനംവകുപ്പും പരിശോധന നടത്തി. വിദേശ വാഹനങ്ങളുടെ വിവരങ്ങൾ ഹാജരാക്കാൻ കസ്റ്റംസ് നോട്ടീസ് നൽകി. നികുതി വെട്ടിപ്പ് പരിശോധിക്കും. കാറുകളുടെ പിന്നാലെ കസ്റ്റംസ്. കലൂരിലെ വീട്ടിലെത്തി കാറുകൾ പരിശോധിച്ച കസ്റ്റംസ് രജിസ്ട്രേഷൻ നമ്പറുകൾ ഉൾപ്പെടെ ശേഖരിച്ചു. മിക്കവരുടെയും രജിസ്ട്രേഷൻ കേരളത്തിന് പുറത്താണ്. ചില രജിസ്ട്രേഷനുകൾ ദുരൂഹമാണ്. വിദേശ കാറുകൾ ഇറക്കുമതി ചെയ്തതിൽ നികുതി വെട്ടിപ്പോ ക്രമക്കേടോ നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷണം. ഉടമസ്ഥതയിലും ദുരൂഹതയുണ്ട്. ഉപയോഗിച്ച വിദേശ കാറുകൾ വിൽക്കുന്നവരിൽ നിന്ന് വാങ്ങിയെന്നാണ് സൂചന. ഇവ കൈക്കലാക്കിയതും തട്ടിപ്പിലൂടെയാണോ എന്ന സംശയമുണ്ട്. പുരാവസ്തുക്കൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നില്ലെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ പറഞ്ഞു. പഞ്ചാബ് നാടകത്തിന് പുതിയ വഴിത്തിരിവ്. പിണങ്ങി മാറി സിദ്ധു, താമരതേടി ക്യാപ്റ്റൻ.
സിത്തു പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ബി ജെ പി ലക്ഷ്യവുമായി അമരീന്ദർ സിംഗ്. ന്യൂഡൽഹി. പഞ്ചാബിലെ കോൺഗ്രസ് കലാപം പുതിയ മുഖ്യമന്ത്രി വന്നതിലൂടെ കെട്ടടങ്ങുമെന്ന് കരുതിയ ഹൈക്കമാൻഡിനെ ഞെട്ടിച്ച് നവജ്യോത് സിംഗ് സിദ്ദു പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. സിദ്ദുവിനെ പിന്തുണ അറിയിച്ച് ഒരു മന്ത്രി ഉൾപ്പെടെ രാജിവെക്കുകയും ചെയ്തു. മന്ത്രിസഭാ വികസനത്തിൽ പ്രകോപിതനായാണ് സിദ്ദുവിന്റെ രാജി. അതിനാൽ ബി ജെ പി സഖ്യത്തിലേക്കെന്ന് സൂചന നൽകി മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഡൽഹിയിലെത്തി. ഇത് രാഷ്ട്രീയ നാടകം കൊഴിപ്പിച്ചു. അമരീന്ദർ തീർച്ചത് സിദ്ദുവിന്റെ ചടുവലിയുടെയായിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 5 മാസം മാത്രം ശേഷിക്കുകയാണ്. കോൺഗ്രസിന്റെ പുതിയ പ്രതിസന്ധി. രാഹുലിനും പ്രിയങ്കയ്ക്കും ഒരുപോലെ ഇഷ്ടക്കാരനാണ് സിദ്ദു. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് രാജിക്കത്ത്. വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങേണ്ടി വരുന്നത് ഒരാളുടെ വ്യക്തിത്വം തകർക്കലാണ്. പഞ്ചാബിന്റെ ഭാവിക്കായുള്ള പ്രവർത്തനത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്കില്ല. കോൺഗ്രസിൽ തുടരും. സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ സിദ്ദു. കേജ്രിവാൾ പഞ്ചാബിൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പഞ്ചാബിലെത്താനിരിക്കെ സിദ്ദു രാജിവെച്ചത് അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തി. ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ എത്തും മുൻപ് ആം ആദ്മിയുമായും സിദ്ദു ചർച്ച നടത്തിയിരുന്നു. ക്യാപ്റ്റൻ കേന്ദ്രമന്ത്രിയും. അമരീന്ദർ സിംഗ് ഡൽഹിയിൽ അമിത്ഷായെയും ജെ പി നദ്ദുവിനെയും കാണുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. ബി ജെ പിയിൽ ചേരാനില്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ചാലും എൻ ഡി എയിൽ ഉൾപ്പെടുത്തി കേന്ദ്രമന്ത്രിയാക്കാമെന്നാണ് ഓഫർ. അമരീന്ദർ വഴി കർഷക സമരത്തെ തണുപ്പിക്കാനാണ് ബി ജെ പി ശ്രമം. എന്നാൽ പഞ്ചാബ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ലഭിച്ച ഡൽഹി കപൂർത്തല ഹൌസ് ഒഴിയാനാണ് വന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചത്. കേരള കൗമുദി മുൻ മാനേജിംഗ് ഡയറക്ടറും എഡിറ്ററുമായിരുന്ന എം എസ് മധുസൂദനൻ ദിവംഗതനായിട്ട് ഇന്ന് 9 വർഷം. ഇന്ന് ലോക ഹൃദയ ദിനം. പെൺവാണിഭവും മനുഷ്യക്കടത്തും നടത്തിയെന്ന് വെളിപ്പെടുത്തൽ. കൊച്ചി. പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കലിനെ കലൂരിലെ വീട്ടിൽ പെൺഭാവവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഉപയോഗിച്ചുള്ള മസാജ് പാർലർ നടത്തിയിരുന്നതായി പരാതി. ആലപ്പുഴ സ്വദേശിയും പന്തളത്തെ ശ്രീവത്സം ഗ്രൂപ്പിന്റെ മാനേജറുമായ ഷാജി ചെറായിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ശ്രീവത്സം ഗ്രൂപ്പ് നൽകിയ പരാതിയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത്. പീഡനക്കേസ് പ്രതിയാക്കി മോൺസൺ ഭീഷണിപ്പെടുത്തി. ഷാജിയുടെ വെളിപ്പെടുത്തൽ. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് എറണാകുളം കാണിക്കില്ലെന്ന് മോൺസൺ ഭീഷണിപ്പെടുത്തി. തുടർന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിന് പരാതി നൽകിയത്. മോൺസണിന്റെ വീട്ടിൽ പെൺഫാണിപ്പമുണ്ടെന്ന് കമ്മീഷണറെ ധരിപ്പിച്ചിരുന്നു. 15-16 വയസ്സുള്ള കുട്ടികളെയാണ് മസാജിംഗ് പാർലറിൽ നിയോഗിച്ചിരുന്നത്. മസാജിംഗ് പോലീസിന് അറിയാമായിരുന്നു. പ്രമുഖർ ആ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ നിരവധി വാഹനങ്ങളാണ് വന്നു പോയിരുന്നത്. കുട്ടികളെ മുകളിലത്തെ നിലയിലും യുവതികളെ താഴെയും കണ്ടിരുന്നു. പാവപ്പെട്ട പെൺകുട്ടികളെ വിദ്യാഭ്യാസം നൽകാമെന്ന് പറഞ്ഞ് ദുരുദ്ദേശത്തോടെ ചെന്നൈയിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വേഷം മാറിയാണ് മോൺസന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. മോൺസന്റെ കൂട്ടാളി സന്തോഷ് കിളിമാനൂരിൽ തട്ടിച്ചത് 2.5 കോടി. പുരാവസ്തു വ്യാപാരിയായി നടിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയ മോൺസൺ മാവുങ്കലിന്റെ കൂട്ടാളി സന്തോഷ് കിളിമാനൂരിൽ 2.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. നാണയ ശേഖരം അടക്കം പുരാവസ്തുക്കൾ കാട്ടിയായിരുന്നു തട്ടിപ്പ്. ഇയാളുടെ നാണയശേഖരം മോൺസൺ ഏറ്റെടുത്തിരുന്നു. 50,000 മുതൽ 40,000 രൂപ വരെ സന്തോഷിന് നൽകിയവരുണ്ട്. ചിലർക്ക് പലിശയും വാഗ്ദാനം ചെയ്തിരുന്നു. സീരിയൽ നിർമ്മിക്കാനും ശ്രമിച്ചിരുന്നു. മോൺസൺ മാവുങ്കൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. ജാമ്യാപേക്ഷയിലെ വാദം. പരാതി സിവിൽ സ്വഭാവത്തിലുള്ളതാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. സെഷൻസ് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും ഹാജരാകാൻ നോട്ടീസ് നൽകാതെയാണ് അറസ്റ്റ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പ്രോസിക്യൂഷൻ വാദം. 10 കോടി തട്ടിയതിനായി വ്യാജരേഖകൾ സമർപ്പിച്ചു. രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നത വ്യക്തികൾ തുടങ്ങിയവരിൽ പ്രതിക്ക് വലിയ സ്വാധീനമുണ്ട്. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ ചോദിക്കാനും ഇടയുണ്ട്. മോൺസൺ ബഹ്റ സൗഹൃദം. മുറ പോലെ അന്വേഷണം. തിരുവനന്തപുരം. 1,00,000 കോടിയിലധികം മൂല്യമുണ്ടെന്ന് അവകാശപ്പെട്ട് വേജ പുരാവസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന അന്താരാഷ്ട്ര തട്ടിപ്പുകാരനാണ് എ ഡി ജി പി നൽകിയ മുന്നറിയിപ്പ്. റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ മോൺസൺ മാവുങ്കലിന് പോലീസ് സംരക്ഷണം ഒരുക്കിയത്. എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി അന്വേഷിക്കണമെന്ന് ഇന്റലിജൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയ ശേഷം സംരക്ഷണം ഒരുക്കാൻ ഉത്തരവിട്ടതിനാൽ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് പറയാനാവില്ല. എ ഡി ജി പിയുടെ മുന്നറിയിപ്പ്. പോലീസ് ഫോൺ ചോർത്തും അടുപ്പക്കാർക്ക് കൈമാറും. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വേണ്ടപ്പെട്ടവർക്ക് പോലീസ് തന്നെ അനധികൃത ഫോൺ ചോർത്തൽ നടത്തി വിവരങ്ങൾ കൈമാറുന്നുവെന്ന വെളിപ്പെടുത്തലാണ് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസിൽ പുറത്തുവരുന്നത്. പരാതി നൽകിയവരുടെയും ജീവനക്കാരുടെയും ഫോൺ വിളി വിവരങ്ങൾ സി ഡി ആർ രേഖ ശേഖരിക്കുന്നതായി ഐ ജിയോട് മോൺസൺ വെളിപ്പെടുത്തുന്ന വീഡിയോ പുറത്ത് ആയിട്ടുണ്ട്. പോലീസിന് സണ് മൊബൈൽ സേവന ദാതാക്കളിൽ നിന്ന് സി ഡി ആർ ശേഖരിക്കാനാവുക. കോവിഡ് രോഗികളുടെ സമ്പർക്ക പട്ടിക കണ്ടെത്താനെന്ന പേരിൽ പൊതുജനങ്ങളുടെ ഫോൺ വിളി വിവരങ്ങൾ ശേഖരിക്കാനുള്ള പോലീസിന്റെ ശ്രമം വിവാദമായപ്പോൾ സർക്കാർ തടഞ്ഞിരുന്നു. ഐ ജിക്ക് ചോർത്താം. ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടെ ഐ ജി മുതലുള്ളവർക്ക് ഫോൺ വിളികൾ ചോർത്തിയെടുക്കാം. അടിയന്തര സാഹചര്യത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ 7 ദിവസം ഫോൺ ചോർത്താം. പിന്നീട് അംഗീകാരം നേടിയാൽ മതി. ചോർത്തലിന് മാസം തോറും പോലീസ് 50 അപേക്ഷയെങ്കിലും നൽകിയെങ്കിലും 10 എണ്ണം പോലും അനുവദിക്കാറില്ല. ബെഹ്റയുടെ നിയമം. സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനെന്ന പേരിൽ വിരമിക്കും മുമ്പ് ലോക്നാഥ് ബെഹ്റ കൊണ്ടുവന്ന കരട് നിയമത്തിൽ ആരുടെയും ഫോൺ എത്ര കാലത്തേക്കും ചോർത്താനുള്ള വ്യവസ്ഥയുണ്ട്. എ ഡി ജി പി മുതലുള്ള ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ അനുമതിയില്ലാതെ ആരുടെയും ഫോൺ ചോർത്താമെന്നാണ് കരട് നിയമത്തിലുള്ളത്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നിയമ സെക്രട്ടറി ഹരിനായർ ബെഹ്റയുടെ കരട് നിയമം ആഭ്യന്തര സെക്രട്ടറിക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. കല്ലമ്പലത്ത് നെല്ല് സംഭരണശാല വേണം. സ്വകാര്യ ഏജൻസികൾ നെല്ല് സംഭരിക്കാൻ എത്തുന്നുണ്ടെങ്കിലും സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില പോലും അവർ നൽകാറില്ല.
നെൽകൃഷിയുടെ ഭീമമായ ചെലവുകൾക്കനുസരിച്ചുള്ള താങ്ങുവില സർക്കാർ പ്രഖ്യാപിക്കണം. സംഭരണശാലകൾ സ്ഥാപിച്ച് താങ്ങുവില നൽകി നെൽകൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. മോഹൻദാസ്, പ്രസിഡന്റ്, കുടവൂർ പാടശേഖര സമിതി. കർഷകർ ദുരിതത്തിൽ. മേഖലയിൽ വിവിധ പഞ്ചായത്തുകളിലായി 50 പരം പാടശേഖരങ്ങളുണ്ട്. ഈ പാടങ്ങളിൽ കൊയ്തെടുക്കുന്ന നെല്ല് പലപ്പോഴും കെട്ടിക്കിടന്ന് നശിക്കുകയാണ്. ഒടിയിൽ തുച്ഛമായ വിലയ്ക്ക് കൊടുത്ത് കൈയൊഴിയുകയും ചെയ്യേണ്ട ഗതികേടിലാണ് കർഷകർ. തരിശായി കിടക്കുന്നു. നേരത്തെ കൃഷിഭവൻ വഴി നെല്ല് സംഭരണം നടന്നിരുന്നു. എന്നാൽ യഥാസമയത്ത് ഇതിൽ തുക കർഷകർക്ക് ലഭിക്കാത്തത് അടുത്ത വിളവിറക്കുന്നത് പ്രതിസന്ധിയിലാക്കി. ചിലർ തരിശുഭൂമിയിൽ വാഴയും മരച്ചീനിയും നട്ടു. എന്നാൽ പ്രതിഷേധം മൂലം പല കർഷകർക്കും അതും നിർത്തേണ്ടി വന്നു. പണം വെച്ച് ചീട്ടുകളിൽ ഏഴംഗ സംഘം അറസ്റ്റിൽ. കല്ലമ്പലം പുതുശ്ശേരി മുക്കിൽ പണം വെച്ച് ചീട്ടുകളിച്ച ഏഴംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള കോൺഗ്രസ് എം വർക്കല നിയോജക മണ്ഡലം കൺവെൻഷൻ. പൊഴിമുഖത്തെ മണൽ കൂമ്പാരം നീക്കം ചെയ്യണം. വർക്കല കടലും കായലും സംഗമിക്കുന്ന കാപ്പൽ പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ കൂമ്പാരം നീക്കം ചെയ്ത് കായലിലെ നീരൊഴുക്ക് സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പരിസ്ഥിതി ദുർബല പ്രദേശം ഉൾപ്പെടുന്ന കാപ്പൽ തീരത്ത് നിന്ന് വെറ്റക്കട ഭാഗത്തേക്ക് നീളുന്ന കായലിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ട് നാളേറെയായി. എന്നാൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ റവന്യൂ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം വർക്കല. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ വർക്കല നഗരസഭയിൽ തിളക്കമാർന്ന വിജയം. പരീക്ഷ എഴുതാൻ 21 പേരും ഉയർന്ന മാർക്കുകൾ നേടി വിജയിച്ചു. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ തുല്യതാ പരീക്ഷയിൽ വിജയം നേടിയവരെ അനുമോദിച്ചു. 20 ചാക്കാരി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ. വർക്കല വെട്ടൂർ വലയണ്ടകുഴി റോഡരികിലെ കുറ്റിക്കാട്ടിൽ 20 ചാക്കാരി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഓട്ടോറിക്ഷയിലാണ് ചാക്കുകെട്ടിൽ എത്തിച്ച് വലിച്ച എറിഞ്ഞതെന്ന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തുകയും ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള കടയിൽ നിന്ന് നശിപ്പിച്ച് കളയാനായി ഏൽപ്പിച്ച അരിയാണിതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ റേഷൻ കടയിൽ നിന്നുള്ള അരിയാണ് ഉപേക്ഷിക്കപ്പെട്ടതെന്ന് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെ ചാക്കുകെട്ട് തിരികെ എടുത്തുകൊണ്ട് പോയി. ഇത് റേഷൻ കടയാണോ എന്ന് കണ്ടെത്താൻ പോലീസ് സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് പരിശോധനയ്ക്ക് അയക്കുമെന്നും പരിശോധനാ ഫലം കിട്ടിയ ശേഷം കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. കലാഗ്രാമ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണം. മന്ത്രി സജി ചെറിയാന് ചെന്നിത്തലയുടെ കത്ത്. ചിറയൻകീഴ് മന്ദഗതിയിൽ പോകുന്ന ചിറയൻകീഴ് കലാഗ്രാമത്തിന്റെ നിർമ്മാണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മന്ത്രി സജി ചെറിയാന് കത്ത് നൽകി. ഇന്നത്തെ അവസ്ഥയിൽ പ്രദേശവാസികളും കലാ സാംസ്കാരിക പ്രവർത്തകരും കടുത്ത പ്രതിഷേധത്തിലാണ്. ചിറയൻകീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കലാഗ്രാമം സ്ഥാപിക്കുക എന്നത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. ചിത്ര രചനാ മത്സരം വർക്കല. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ സംഘടനയുടെയും പേരേറ്റിൽ ശ്രീ ജ്ഞാനോദയം സംഘം ഗ്രന്ഥശാലയുടെയും സഹകരണത്തോടെ വിമുക്തി ലഹരി വിരുദ്ധ കാമ്പയിനിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും യുവാക്കൾക്കുമായി ലഹരി വിമുക്ത നാട് എന്ന വിഷയത്തിൽ ഓൺലൈൻ ചിത്രരചന, പോസ്റ്റർ രചന, ലഹരി വിരുദ്ധ സന്ദേശ രചനാ മത്സരങ്ങൾ നടക്കും. ചിറയൻകീഴിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രഖ്യാപനം. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ആദ്യ ഡോസ് വാക്സിനേഷൻ പ്രഖ്യാപനം വി ശശി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നായി 23,682 പേർക്കാണ് ഒന്നാം ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി അധ്യക്ഷത വഹിച്ചു. ശമ്പള കമ്മീഷന്റെ സംവരണ നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധം. ഡോക്ടർ ജി മോഹൻ ഗോപാൽ എഴുതിയ ഒരു ലേഖനം. കേരളത്തിന്റെ 11-ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ OBC SC ST സംവരണത്തിന്റെ 20% 4 ലക്ഷത്തിനു താഴെ വാർഷിക വരുമാനമുള്ള മറ്റു ചില സാമ്പത്തിക മാനദണ്ഡങ്ങളും ബാധകമാണ്. OBC SC ST വിഭാഗങ്ങളിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ടവർക്കായി മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. OBC SC ST യിൽപ്പെട്ട ഏറ്റവും ദരിദ്രർക്ക് അവസരം കൊടുക്കാനായിരുന്നു കമ്മീഷന്റെ ആത്മാർത്ഥമായ ഉദ്ദേശമെങ്കിൽ EWS സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്കായുള്ള സംവരണം അല്ല, മറിച്ച് സാമൂഹിക സാമ്പത്തിക ദാരിദ്ര്യരേഖ BPL ആയിരുന്നു കമ്മീഷൻ ശുപാർശ ചെയ്യേണ്ടത്. ലേഖനം തുടരുന്നു. കാതോർത്തിരിക്കുക ഹൃദയത്തിനായി. ഇന്ന് ഹൃദയ ദിനം. അതിനെക്കുറിച്ച് ഡോക്ടർ ജിമോൻ പന്യമ്മാക്കൽ എഴുതിയ ലേഖനം. അനിശ്ചിതത്വം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഈ ഹൃദയാരോഗ്യ ദിനം കടന്നുപോകുന്നത്. കോവിഡിന്റെ ഭീതി ഏറ്റവും അധികം നേരിട്ടത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ അവയുടെ അപകട ഘടകങ്ങളായ പ്രമേഹമോ അതിരക്ത സംബന്ധമോ ഉള്ളവരാണ്. കോവിഡ് കാലത്ത് ഈ ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ ഹൃദ്രോഗ ഭീഷണി കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. കോവിഡും ഹൃദ്രോഗ സാധ്യതയും ശ്രദ്ധ തന്നെ പ്രതിരോധം. ഉപ്പ് കുറച്ചു മതി. വ്യായാമത്തിന് മടിക്കരുത്. രുചിക്ക് കീഴ്പ്പെടരുത്. അപകട സിഗ്നലുമായി പുകവലി, മദ്യപാനം, അപകട ഘടകങ്ങളെ തടയുക. ഇതാണ് ഈ ഇന്ന് ഹൃദയദിനത്തിൽ ഡോക്ടർ ജിമോൻ പന്യമ്മാക്കൾ എഴുതിയ ലേഖനത്തിന്റെ സംഗ്രഹം. ആരോഗ്യ കാർഡ് വരുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ എഡിറ്റോറിയൽ ആരോഗ്യ കാർഡ് വരുമ്പോൾ ഇന്നത്തെ വാർത്തയിൽ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഹെൽത്ത് കാർഡ് കേന്ദ്ര സർക്കാർ കൊടുക്കുകയാണ് എല്ലാവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഹർത്താലിലും അപകടം ഒഴിയാതെ നിരത്തുകൾ. ഏതിനും ഹർത്താലും ബെന്തായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന കേരളത്തിന് കടന്നുപോയ ഭാരത് ബന്ധ് നിരവധി വാഹനാപകടങ്ങൾ സൃഷ്ടിച്ച് ജീവഹാനികളുടെ പേരിലാകും ഓർമ്മിക്കപ്പെടുക. കോട്ടയത്തും മലപ്പുറത്തുമുണ്ടായ അപകടങ്ങളിൽ മാത്രം പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 9 പേരാണ് മരണപ്പെട്ടത്. ഹർത്താൽ ദിനത്തിലും വാഹനാപകടമുണ്ടായി, 9 പേർ മരിച്ചു. അതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. രോഗിയുടെ കുടുംബത്തിന്റെ ജീവിതശൈലി മാറ്റി ഹൃദയാഘാതം വീട്ടിൽ തടയാം. ശ്രീചിത്തയുടെ പഠനം. തിരുവനന്തപുരം. വീട്ടിൽ ഒരാൾക്ക് ഹൃദയാഘാതം വന്നാൽ മറ്റുള്ളവർക്ക് സമാന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത 7 മടങ്ങ് കൂടുതലാണെന്ന് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഗവേഷണത്തിൽ കണ്ടെത്തി. ജീവിതശൈലി മാറ്റി ഇതിനെ വീട്ടിൽ തന്നെ ഫലപ്രദമായി പ്രതിരോധിക്കാം. മരണം 20% കുറയ്ക്കാം.
ഹൃദയാഘാതവും അനുബന്ധ പ്രശ്നങ്ങളുമായി പ്രതിവർഷം 50,000-ത്തോളം പേർ സംസ്ഥാനത്ത് മരിക്കുന്ന സാഹചര്യത്തിലാണ് പഠനം നടത്തിയത്. ശ്രീചിത്രയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഹരികൃഷ്ണൻ, ഡോക്ടർ സഞ്ജയ്, എപ്പിഡിയോമോളജിയിലെ ഡോക്ടർ ജിമോൻ എന്നിവരായിരുന്നു സംഘാംഗങ്ങൾ. ശ്രീചിത്രയിൽ ഹൃദയാഘാതത്തിന് ചികിത്സ തേടി 55 വയസ്സിൽ താഴെയുള്ള 750 പേരുടെ കുടുംബങ്ങളിലെ 1671 വ്യക്തികളെയാണ് പഠന വിധേയമാക്കിയത്. 2015-ൽ തുടങ്ങിയ പഠനം ഈ വർഷം ആദ്യം പൂർത്തിയായി. പാരമ്പര്യമായ ഹൃദ്രോഗം 20% പേരിലാണെങ്കിലും 80% ജീവിതശൈലിയാണ് വില്ലനായി മാറുന്നത്. ഉപ്പിന്റെ അനിയന്ത്രിതമായ ഉപയോഗം, പ്രമേഹത്തെക്കുറിച്ചും രക്തത സമ്മർദ്ദത്തെക്കുറിച്ചുമുള്ള തെറ്റായ ധാരണ, പുകവലി, മദ്യപാനം എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് അകാല ഹൃദ്രോഗത്തിന് വഴിയൊരുക്കുന്നത്. രോഗം വന്നയാൾക്ക് ഉപ്പും കൊഴുപ്പുമൊക്കെയുള്ള ആഹാരം കുറയ്ക്കുക, പുകവലിയും മദ്യപാനവും നിർത്തിക്കുകയും ചെയ്യാം. അതേസമയം കുടുംബത്തിലെ മറ്റുള്ളവർ പഴയ രീതി തുടരും, ഇത് മാറണം. റവന്യൂ കുടിശ്ശിക പിരിക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. തിരുവനന്തപുരം സംസ്ഥാനത്തെ റവന്യൂ കുടിശ്ശിക സമയബന്ധിതമായി പിരിച്ചെടുക്കാൻ ജില്ലാ കളക്ടർമാർ ഊർജ്ജിത ശ്രമം നടത്തണമെന്ന് മന്ത്രി കെ രാജൻ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ വിഷൻ ആൻഡ് മിഷൻ 2021-22 ഭാഗമായുള്ള പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു നിർദ്ദേശം. ഭിന്നശേഷിക്കാരുടെ സ്ഥാനക്കയറ്റ സംവരണം, മാർഗനിർദ്ദേശം 4 മാസത്തിനകം വേണം. ന്യൂഡൽഹി, ഭിന്നശേഷിക്കാർക്ക് ഉദ്യോഗ കയറ്റത്തിന് സംവരണം നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശം 4 മാസത്തിനുള്ളിൽ നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവ്. കൽക്കരി ക്ഷാമം, കേന്ദ്രവിഹിതം കുറച്ചു, സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി. തിരുവനന്തപുരം, കൽക്കരി സ്റ്റോക്ക് തീർന്നതോടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദനം വെട്ടിക്കുറച്ച് കേന്ദ്ര ഗ്രിഡിനെയും ദീർഘകാല കരാറിനെയും ആശ്രയിക്കുന്ന കേരളത്തെ പ്രതിസന്ധിയിലാക്കി. ഉപഭോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് അടക്കം വേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. രണ്ടിലുമായി ദിവസം 6 ദശലക്ഷം യൂണിറ്റിന്റെ വരെ കുറവാണുണ്ടായത്. തട്ടിപ്പുകാർക്ക് സർക്കാർ ചൂട്ടുപിടിക്കുന്നു, സുരേന്ദ്രൻ. കൊച്ചി, അമേരിക്കയിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന പുരാവസ്തുക്കൾ തിരിച്ചെത്തിച്ച് പ്രധാനമന്ത്രി മാതൃക കാട്ടുമ്പോൾ കേരളത്തിൽ സർക്കാരും പ്രതിപക്ഷവും ഉന്നത ഉദ്യോഗസ്ഥരും വ്യാജ പുരാവസ്തുക്കളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവർക്ക് ചൂട്ടുപിടിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. വിവരാവകാശം ഉത്തരം വൈകിയാൽ പിഴ നഷ്ടപരിഹാരം. തിരുവനന്തപുരം, വിവരാവകാശ നിയമപ്രകാരം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ വൈകിയാൽ ദിവസേന 250 രൂപ വെച്ച് 25,000 രൂപ വരെ ഫൈനടിക്കാനും പരാതിക്കാരന് നഷ്ടം സംഭവിച്ചാൽ നഷ്ടപരിഹാരത്തിനും വിവരാവകാശ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്ന് മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് എൻ പോൾ പറഞ്ഞു. കോവിഡിലും കുതിപ്പ്, നിക്ഷേപം മുടങ്ങിയില്ല. സ്റ്റാർട്ടപ്പ് റിപ്പോർട്ടിൽ കേരളത്തിന് നേട്ടം. തിരുവനന്തപുരം, കോവിഡ് പ്രതിസന്ധിയിലും സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് പിടിച്ചു നിൽക്കാനായതും നേട്ടങ്ങൾ കൊയ്യാനായതുമാണ് ആഗോള സ്റ്റാർട്ടപ്പ് അന്തരീക്ഷ റിപ്പോർട്ടിൽ GSCR. കേരളത്തിന് ഏഷ്യയിൽ 5-ാം സ്ഥാനവും ആഗോളതലത്തിൽ ആദ്യ 20-നുള്ളിലും എത്താനായതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. മികച്ച സാങ്കേതിക പരിജ്ഞാനമുള്ള പ്രതിഭകളുടെ ലഭ്യമാകുന്ന വിഭാഗത്തിലാണ് നേട്ടം. കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്നപ്പോഴും വിവിധ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പലയിടങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ ലഭിച്ചു. കൂടുതൽ പേർ ഈ രംഗത്തേക്ക് കടന്നുവന്നു. ഒട്ടേറെ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി. ആഗോളതലത്തിൽ പ്രചാരം ലഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നടന്ന മീറ്റുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം നേട്ടത്തിന് പിൻബലമായി. കോവിഡിന് മുമ്പ് 29% ചെറുകിട സംരംഭങ്ങൾ മാത്രമാണ് ഓൺലൈൻ വിപണനത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇപ്പോഴത് 53% ഉയർന്നതും നേട്ടം. പ്രവർത്തന മികവ്, നിക്ഷേപം, വാണിജ്യ ബന്ധങ്ങൾ, വിപണി ശേഷി, വിഭവ ആകർഷണം, പരിചയ സമ്പന്നത തുടങ്ങിയവയാണ് GSCR തയ്യാറാക്കുന്നതിന്റെ മാനദണ്ഡം. സ്റ്റാർട്ടപ്പ് ജിനോം, ഗ്ലോബൽ ഓണ്ടർപ്രണർഷിപ്പ് നെറ്റ്വർക്ക് എന്നിവ സംയുക്തമാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. കേരളത്തിന്റെ 4 മികവുകൾ. സാങ്കേതിക പരിജ്ഞാനമുള്ള മികച്ച പ്രതിഭകളെ ജോലിക്ക് ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ $4.3 കോടി അമേരിക്കൻ ഡോളർ മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ഉണ്ടാക്കാനായി പ്രാരംഭ നിക്ഷേപകമായി $46 ലക്ഷം ലഭിച്ചു. തുടക്കകാലത്ത് സർക്കാർ നൽകിയ ഇളവുകൾ മറ്റിടങ്ങളിൽ നിന്ന് സ്റ്റാർട്ടപ്പുകളെ സംസ്ഥാനത്ത് എത്തിച്ചു. റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി, ബിഗ് ഡാറ്റ, അനലിറ്റിക് മേഖലകളെ ഉയർത്തിക്കാട്ടാനായി. കേരളത്തിന്റെ ഈ നേട്ടം ഏറെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ ആഗോളതലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും നേട്ടങ്ങൾക്ക് വലിയ ഉത്തേജനമായി. ഡോക്ടർ സജി ഗോപിനാഥ്, ഡിജിറ്റൽ സർവകലാശാല VC. മാവേലി സ്റ്റോറിലെ പണം തട്ടിയ മുൻ മാനേജർക്ക് കഠിന തടവും പിഴയും. മുട്ടിൽ മരമുറിക്കൽ കേസ് ജാമ്യാപേക്ഷ തള്ളി. ആറ്റിങ്ങൽ കഞ്ചാവ് കേസ്, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ കാൾ രേഖകൾ സൂക്ഷിക്കാൻ നിർദ്ദേശം. ഭിന്നശേഷിക്കാരുടെ സ്ഥാനക്കയറ്റം സംവരണ മാർഗനിർദ്ദേശം 4 മാസത്തിനകം. $80 ക്രൂഡ് ഓയിൽ, ഇന്ധനവില കുതിക്കും. ബ്രണ്ട് കൂടെ വില 3 വർഷത്തെ ഉയരത്തിൽ. ക്രൂഡ് ഓയിൽ വില വർധന തുടരുമെന്ന വിലയിരുത്തൽ. ഇന്ത്യയിൽ ഇന്ധനവില ഇനിയും കൂടിയേക്കും. വിലക്കുതിപ്പിന്റെ പിന്നിൽ ശീതകാലത്തിലേക്ക് കടന്നതിനാൽ യൂറോപ്പിൽ ക്രൂഡോ കൽക്കരി പ്രകൃതിവാതക ഡിമാൻഡ് ഉയർന്നു. ബ്രിട്ടനടക്കം ചില യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന വിതരണ പ്രതിസന്ധി. ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതിനാൽ ഡിമാൻഡിനനുസരിച്ച് ക്രൂഡ് വിതരണം ചെയ്യാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധി. റിഫൈനറി അറ്റകുറ്റപ്പണിയും ഒപെക് ഉൽപ്പാദന നിയന്ത്രണവും മൂലം ഉൽപ്പാദനം കൂട്ടാൻ നൈജീരിയ, അംഗോള എന്നിവയ്ക്ക് സാധിക്കാത്തത്. ചുഴലിക്കാറ്റുകൾ നാശം വിതച്ചതിനാൽ അമേരിക്കൻ വിതരണ ശൃംഖലയിലെ തടസ്സം. KSFE സുവർണ ജൂബിലി ചിട്ടി, 50 ഭവൻ സമ്മാനം. KSEB സുവർണ ജൂബിലി ചിട്ടി 2020 ഭാഗമായുള്ള സംസ്ഥാനതല സമ്മാന പദ്ധതിയുടെ മെഗാ നറുക്കെടുപ്പിലെ വിജയിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനം വിതരണം ചെയ്തു. ചേലക്കര ശാഖയിൽ ഇടപാടുകാരൻ KM ബാലകൃഷ്ണനാണ് 50 ഭവൻ സ്വർണത്തിന് അർഹനായത്. ഗോൾഡ് എക്സ്ചേഞ്ചിന് സെബിയുടെ അനുമതി. ഇലക്ട്രോണിക് സെക്യൂരിറ്റികളായി ഈ കടപ്പത്രങ്ങൾ. സ്വർണ്ണ വ്യാപാരം ചെയ്യാൻ ഗോൾഡ് എക്സ്ചേഞ്ച് രൂപീകരിക്കാൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബി അനുമതി. ഇലക്ട്രോണിക് ഗോൾഡ് റെസിറ്റ് EGR എന്ന പേരിലായിരിക്കും സ്വർണ്ണ സെക്യൂരിറ്റി വ്യാപാരമെന്ന് സെബി ചെയർമാൻ അജയ് ത്യാഗി പറഞ്ഞു. പ്രിന്റ് പോസ്റ്റ്, LIC, തപാൽ വകുപ്പും സഹകരിക്കുന്നു. ചെന്നൈ
ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ എൽ ഐ സിയുടെ പോളിസി ബുക്ക്ലെറ്റുകൾ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് കരാറിൽ എൽ ഐ സിയും തപാൽ വകുപ്പും തമ്മിൽ ധാരണയിലെത്തി. ബുക്ക്ലെറ്റുകളുടെ പ്രിന്റിംഗും അതിവേഗം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ തപാൽ വകുപ്പ് നിർവഹിക്കും. മുംബൈയിലെ ആസ്ഥാനത്ത് നടന്ന ധാരണാപത്രം ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ എൽ ഐ സി ചെയർമാൻ എം ആർ കുമാർ, മാനേജിംഗ് ഡയറക്ടർ നാരായ മിനി, ഐ മുകേഷ് കുമാർ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു. ചുങ്കത്ത് ജ്വല്ലറിയിൽ ഗോൾഡ് എക്സ്ചേഞ്ച് മേള. സിപിഐ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട് ആക്രമിച്ച് അടിച്ചു തകർത്തു ബാലരാമപുരം. അധ്യാപക അവാർഡ് ജേതാവിന് ആദരം തിരുവനന്തപുരം. കഞ്ചാവ് കച്ചവടം, പ്രതിക്ക് കഠിന തടവും പിഴയും. തിരുവനന്തപുരം കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയെ കോടതി 3 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. സംസ്ഥാനത്ത് സോളാർ സിറ്റി പദ്ധതി ആദ്യ പരിഗണന തിരുവനന്തപുരത്തിന്. കെ സി ബി എം അനട്ടും തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് സോളാർ സിറ്റി പദ്ധതി നടപ്പാക്കും. ചീഫ് സെക്രട്ടറിക്കായിരിക്കും ഏകോപന ചുമതല. ശരാശരി മഴയോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വിടവാങ്ങുന്നു. ശരാശരി മഴയോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ വിടവാങ്ങും. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം. നാളെ കഴിഞ്ഞ് വടക്ക് പടിഞ്ഞാറൻ കാലവർഷം തുലാവർഷം ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ഇക്കുറി തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ 16% കുറവുണ്ടായി എങ്കിലും ശരാശരി മഴ ലഭിച്ചു എന്നാണ് വിലയിരുത്തൽ. ഹൈക്കമാൻഡ് നിർദ്ദേശം, കെ പി സി സി പുനഃസംഘടന 2 ആഴ്ചയ്ക്കകം നടത്തണം. സ്വർണ്ണ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി, 95% ഇളവിൽ നെക്ലേസ് വാങ്ങി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതി. തിരുവനന്തപുരം തലസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി. സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ 95% ഇളവിൽ സ്വർണം നെക്ലേസ് വാങ്ങിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി. നേരത്തെ വിവാദത്തിൽ കുരുങ്ങിയ ഉത്തരേന്ത്യക്കാരനായ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉന്നത പദവിയിലാണ്. മകൾക്ക് 7 പവന്റെ നെക്ലേസ് വാങ്ങാനാണ് ഉദ്യോഗസ്ഥൻ വ്യാപാരിയെ സമീപിച്ചത്. കാര്യമായ ഡിസ്കൗണ്ട് ആവശ്യപ്പെട്ടു. ആദ്യം 5 പിന്നീട് 10% ഇളവ് നൽകാമെന്ന് മാനേജർ അറിയിച്ചു. പിന്നീട് പോലീസ് ഉന്നതർ കടയുടെ ഉടമയുടെ മകനെ വിളിച്ച് 95% ഇളവിൽ മാല നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഭീഷണി സ്വരത്തിൽ സംസാരിച്ചതിനെ തുടർന്ന് വിലയുടെ 95% ഇളവിൽ 7 പവന്റെ നെക്ലേസ് നൽകി. ഇത് ഇൻവോയിസിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സഹിതമാണ് പരാതി. ഈ ഉദ്യോഗസ്ഥന്റെ കുടുംബസമേതമുള്ള ചൈന സന്ദർശനം അടക്കമുള്ള വിവരങ്ങളും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഖത്തറിൽ പ്രവാസി വ്യവസായിയാണ്. 2016 ചൈന സന്ദർശനത്തിന്റെ എല്ലാ ചെലവും വഹിച്ചതെന്നും പരാതിയിലുണ്ട്. ചില വ്യവസായികളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും പരാതിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ വിശദ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്റലിജൻസ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 4 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് തോൽവി. എറണാകുളത്ത് സി പി എമ്മിൽ കൂട്ട നടപടി. 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് സസ്പെൻഷൻ. കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയെ പുറത്താക്കി. 5 പേർക്ക് ജീവിതം നൽകി സുരേഷ് യാത്രയായി. 5 പേർക്ക് പുതുജീവൻ നൽകി ഇടുക്കി വണ്ടൻമേട് പാലത്തറ വീട്ടിൽ പി എം സുരേഷ്. 46 യാത്രയായി. എറണാകുളം രാജഗിരി ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച സുരേഷിന്റെ കരൾ, 2 വൃക്കകൾ, 2 കണ്ണുകൾ എന്നിവയാണ് ദാനം ചെയ്തത്. കേരള സർക്കാരിന്റെ മരണാനന്തര അയവദാന പദ്ധതിയായ മൃതസഞ്ജീവനി വഴിയാണ് അവയവദാന പ്രക്രിയ നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കും മുഖ്യമന്ത്രി. എല്ലാ ജില്ലകളിലും കാത്ത് ലാബ് സൌകര്യം വ്യാപിപ്പിക്കും മന്ത്രി വീണ ജോർജ്. ഓൺലൈൻ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണം മന്ത്രി മുഹമ്മദ് റിയാസ്. കോവിഡ് കാലത്തിന്റെ സംഭാവനകളായ ഓൺലൈൻ യോഗങ്ങളും പഠന സംവിധാനങ്ങളും വരുന്നാളുകളിലും പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. സ്കൂളുകളിലേക്ക് സ്റ്റുഡൻസ് ഉള്ള ബസ്സുകൾ. വിമലയ്ക്ക് 1 ഏക്കർ പട്ടയം, ലൈഫിൽ വീടും. തിരുവനന്തപുരം കാട്ടാനെ ഭയന്ന് ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്തിലെ 301 കോളനിയിൽ പാറപ്പുറത്ത് ഷെഡ് കെട്ടി കഴിഞ്ഞിരുന്ന വിമലയ്ക്കും കുടുംബത്തിനും ആനശല്യമില്ലാത്ത പ്രദേശത്ത് 1 ഏക്കർ ഭൂമിയുടെ പട്ടയം കൈമാറി അവിടെ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വീട് വെച്ച് നൽകാൻ മന്ത്രി എ വി ഗോവിന്ദൻ നിർദ്ദേശം നൽകി. ഐ ടി താൽപര്യവുമായി തായ്പേ സെന്റർ. തിരുവനന്തപുരം ഐ ടി അധിഷ്ഠിത വ്യവസായത്തിലും ടൂറിസത്തിലും കേരളവുമായി സഹകരിക്കാൻ താൽപര്യമുണ്ടെന്ന് ചെന്നൈയിലെ തായ്പേ ഇക്കണോമിക്സ് ആൻഡ് കൾച്ചറൽ സെന്റർ ഡയറക്ടർ ബെൻ വാങ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂളുകൾ ഘട്ടംഘട്ടമായി തുറക്കാമെന്ന് ഐ സി എം ആർ. പ്രൈമറി ക്ലാസുകൾ ആദ്യം. സോജില തുരങ്കത്തിന്റെ നിർമ്മാണം നേരിട്ട് വിലയിരുത്തി ഗഡ്കരി. ലഡാക്ക് സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇന്നലെ ലഡാക്കിലെ സോൺമാർഗിലെത്തി. ഭാര്യ കാഞ്ചൻ ഗഡ്കരിയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. കനയ്യ കോൺഗ്രസിൽ, മേവാനി ചേർന്നത് പിന്നീട്. ഉറിയിൽ ഭീകരനെ സൈന്യം വധിച്ചു. കാബൂൾ യൂണിവേഴ്സിറ്റിയിൽ സ്ത്രീകൾക്ക് വിലക്ക്. നവംബറോടെ എല്ലാ ജില്ലകളിലും ചാർജിംഗ് സ്റ്റേഷനുകൾ. തിരുവനന്തപുരം നവംബർ മാസത്തോടെ എല്ലാ ജില്ലകളിലും ഈ വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആദിവാസി ദമ്പതികൾക്ക് നേരെ വെടിയുതിർത്തതായി പരാതി. അഗളി അട്ടപ്പാടിയിൽ ആദിവാസി ദമ്പതികൾക്ക് നേരെ എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തതായി പരാതി. താവളം മഞ്ചിക്കട്ടയ്ക്ക് സമീപം പാടവയലിൽ പഴത്തോട്ടത്ത് ഈശ്വര സ്വാമി ഗൌഡർക്കെതിരെയാണ് 65 അയൽവാസികളായ നഞ്ചൻ ചെല്ലി ദമ്പതികൾ അഗളി പോലീസിൽ പരാതി നൽകിയത്. ഏറെ കൊണ്ട് 2 തവണ വെടിവെച്ചെന്നാണ് പരാതി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്ക്രീനിംഗ് തുടങ്ങി. സുഹാസിനി ജൂറി ചെയർപേഴ്സൺ. വിജയ് മക്കൾ ഏക്കം പിരിച്ചുവിട്ടു. ഫാൻസ് അസോസിയേഷനായി തുടരും. റാണയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ജാമ്യമില്ല. മുംബൈ ദവാൻ ഹൌസിംഗ് ഫിനാൻസ് കോർപ്പറേഷന്റെ ലിമിറ്റഡ് മായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിന് യെസ് ബാങ്ക് സ്ഥാപകൻ റാണ കപൂറിന്റെ ഭാര്യ ബിന്ദുവിനും മക്കളായ റോഷ്നിക്കും രാധയ്ക്കും ബോംബെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. നിലവിൽ ഇവർ മുംബൈയിലെ ബൈക്കുള വനിതാ ജയിലിലാണ്. ഡൽഹി കലാപം ആസൂത്രിതം, ഹൈക്കോടതി. ന്യൂഡൽഹി
ഡൽഹി കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും ഡൽഹി ഹൈക്കോടതി. കലാപത്തിനിടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ രത്തൻലാൽ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഇബ്രാഹിമിന് ജാമ്യം നിഷേധിച്ചു കൊണ്ടിറക്കിയ ഉത്തരവിലാണ് കോടതി പരാമർശം. ആവേശത്തിന്റെ പുറത്തുണ്ടായ സംഭവങ്ങളല്ല കലാപത്തിലേക്ക് നയിച്ചതെന്നും സർക്കാരിന്റെ പ്രവർത്തനത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ലോക്സഭാ അസംബ്ലി മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. ആറു മാസത്തിനിടെ ആദ്യമായി പ്രതിദിന രോഗികൾ 20,000 താഴെ. ന്യൂഡൽഹി, രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 18,795 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം മാർച്ച് 1-ന് ശേഷം ആദ്യമായാണ് പ്രതിദിന കേസുകളുടെ എണ്ണം 20,000 താഴെ എത്തിയത്. 179 പേർ മരിച്ച ആകെ മരണം 4,47,373. 2,92,206 പേരാണ് ചികിത്സയിലുള്ളത്. രോഗശമന നിരക്ക് 97.81% ആകെ കേസുകൾ 3,36,97,581. ആകെ രോഗമുക്തി 32,09,582. കൊൽക്കത്തയുടെ റൈഡ് കളിക്കളം. മെഡലുമായി ശ്രീജേഷ് അഭിനന്ദിച്ച മുഖ്യമന്ത്രി. വേഗം സുഖമാകട്ടെ ഇൻസി. ചാമ്പ്യൻസ് ലീഗ് ഷെഡ്യൂൾ. ബംഗാനൂരിലേക്ക് 51 അക്ഷരദേവത ശില്പങ്ങളുമായി മയിലാടി ഗ്രാമം. നാഗർകോവിൽ, മലയാള നാട്ടിലേക്കായി 51 അക്ഷരദേവത ശില്പങ്ങൾ തയ്യാറാക്കുകയാണ് കന്യാകുമാരി ജില്ലയിലെ മയിലാടി ഗ്രാമം. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം വെങ്ങാനൂർ പർണമികാവ് ക്ഷേത്രത്തിലേക്കാണ് അക്ഷരദേവതകളെ പ്രതീക്ഷിക്കുന്നത്. പണി പൂർത്തിയായ ശേഷം വരുന്ന ഒക്ടോബർ 1 മയിലടിയിൽ നിന്ന് ശില്പങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കും. 3.5 വലിപ്പം 51 അക്ഷരദേവതകൾ. വിജയദശമിക്ക് വിഗ്രഹങ്ങൾ പർണമികാവ് ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനും ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിനിധിയും സംസ്കൃത പണ്ഡിതനുമായ പുഷ്പാഞ്ജലി സ്വാമിയാർ, അച്യുത ഭാരതി, MS പൂരചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വർഷങ്ങളോളം നീണ്ടുനിന്ന പഠന ഗവേഷണങ്ങളുടെ ഭാഗമായി 51 ദേവതമാരെ ശില്പങ്ങളിലൂടെ പുനഃസൃഷ്ടിക്കുന്നതിന് വഴിതെളിച്ചത്. ഇതിനുള്ള മാർഗനിർദ്ദേശം നൽകിയത് AKR അജിത്താണ്. നിയന്ത്രണം വിട്ട ജീപ്പ് ഇടിച്ച് 3 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. പാലോട് പെരിങ്ങമല ഇക്ബാൽ കോളേജിന് മുന്നിൽ നിയന്ത്രണം വിട്ട ജീപ്പിടിച്ച് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനികളായ 3 പേർക്ക് പരിക്കേറ്റു. നിംസിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ്. +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ബാലരാമപുരം. +2 വിദ്യാർത്ഥിനിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുട്ടമൂട് പൗർണമിയാണ് 18. ഇന്നലെ രാവിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബോട്ട് ഡ്രൈവർ അണക്കെട്ടിൽ മുങ്ങി മരിച്ച നിലയിൽ വൈപ്പിൻ ഉണ്ണികൃഷ്ണൻ. ഹൃദയദിനത്തിൽ ഡോക്ടർമാർക്ക് കേരള കമ്മിറ്റിയുടെ ആദരവ്. കർണാടക അതിർത്തിയിലെ നിയന്ത്രണം ഇടപെടാൻ അധികാരമില്ലെന്ന് ഹൈക്കോടതി. തൃക്കാക്കരയിൽ പുതിയ വിവാദം. നഗരസഭയ്ക്ക് 2 സെക്രട്ടറി. തൃക്കാക്കര ഓണസമ്മാന വിവാദത്തിന് പിന്നാലെ തൃക്കാക്കര നഗരസഭയിൽ സെക്രട്ടറി വിവാദം. ഇന്നലെ നഗരസഭയിലെ സെക്രട്ടറിയുടെ ക്യാബിനിൽ സ്ഥലമാറ്റപ്പെട്ട സെക്രട്ടറിയും പുതുതായി ചാർജ് എടുത്ത സെക്രട്ടറിയും ഒരുമിച്ചിരുന്ന് ജോലി ചെയ്തു. KN കൃഷ്ണകുമാറായിരുന്നു ഇവിടെ സെക്രട്ടറി. അദ്ദേഹത്തെ കഴിഞ്ഞ 14 തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വിഭാഗം അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലമാറ്റി. പകരം പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് B അനിൽകുമാറിനെ നിയമിച്ചു. 25 അനിൽകുമാർ ചുമതലയേറ്റു. മുൻകാല പ്രാബല്യത്തോടെ കാലാവധി നീട്ടി നൽകാമെന്ന് ഹൈക്കോടതി. സഹകരണ ബാങ്കിലെ വകുപ്പ് തല അന്വേഷണം. സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളിൽ വകുപ്പ് തല അന്വേഷണം പൂർത്തിയാക്കാനുള്ള കാലാവധി മുൻകാല പ്രാബല്യത്തോടെ നീട്ടി നൽകാനാവുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേരള ബാങ്ക് തപാൽ വകുപ്പ് പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. RSP നേതാവ് K അബ്ദുൽ ഖാദർ അന്തരിച്ചു. പാപ്പിനശ്ശേരി. RSP കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ പ്രസിഡന്റുമായ K അബ്ദുൽ ഖാദർ 95 അന്തരിച്ചു. CO പുരുഷോത്തമൻ നിര്യാതനായി. കൊല്ലം. പോരുവഴി ഇടയ്ക്കാട് തേക്ക് മുകളിലുള്ള വീട്ടിൽ പരേതരായ ചിറയിൽ ഇമ്മിണിയുടെയും ജാനകിയുടെയും മകൻ CO പുരുഷോത്തമൻ 91 റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ പെരുവിഞ്ച ശിവഗിരി NPS 7 മൈൽ നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. തടവുപുള്ളികളുടെ മടക്കം. സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ന്യൂഡൽഹി, കോവിഡ് വ്യാപനത്തെ തുടർന്ന് പരോൾ ലഭിച്ചവർ ജയിലിലേക്ക് മടങ്ങാൻ നൽകിയ നിർദ്ദേശത്തിന് എതിരായി ഹർജിയിൽ ജസ്റ്റിസ് N നാഗേശ്വര റാവു അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് സംസ്ഥാന സർക്കാരിനോട് നോട്ടീസ് അയച്ചു. ഇന്ന് രാവിലെ 10:30 മറുപടി അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കോവിഡ് സമയത്ത് ജയിലുകളിൽ തിരക്ക് കുറയ്ക്കാൻ തടവുപുള്ളികൾക്ക് ജാമ്യവും പരോളും അനുവദിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് നിലനിൽക്കെ എങ്ങനെയാണ് സർക്കാർ ഉത്തരവിറക്കിയതെന്ന് കോടതി ആരാഞ്ഞു. ഉത്തരവ് പ്രകാരം ഇന്നലെയായിരുന്നു തടവ് പുള്ളികൾ ജയിലുകളിലേക്ക് മടങ്ങേണ്ടിയിരുന്നത്. നെട്ടൂർ തുറന്ന ജയിലിലെ തടവുകാരനായ ആലപ്പുഴ സ്വദേശി ഡോൾഫിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു.